ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫാളിംഗ് ഇൻ യുവർ സ്മൈലിൻ്റെ 22nd എപ്പിസോഡാണ്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണിരുന്ന് കണ്ടുകൊണ്ടിരുന്നെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴാണ് നമ്മുടെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ട് ലഭിക്കുന്നത്. വാ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മുടെ ഏലിയൻ്റെ ടീമിനും വേറൊരു ടീമിനും കൂടെ ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയാണ് ജിങ്യാങ്ങിനോട് പറയണേ, ഇത് നോക്കിയിട്ട് നമ്മുടെ ഏലിയൻ വന്നിട്ട് നന്നായിട്ടാണ് ഗെയിം കളിക്കുന്നത് എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ജിങ്യാങ് പറയണം, അതെ നന്നായിട്ടാ കളിക്കുന്നതെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണ്, എന്താടി ഇത്ര സിമ്പിളായിട്ട് പറയുന്നത്, അവൻ നന്നായിട്ട് ആ ഗെയിം കളിക്കുന്നതെന്ന് പറയാണ്. അപ്പൊ നമ്മുടെ ജിങ്ങാവൻ പറയാണ്, ആടി അവൻ നന്നായിട്ട് ഗെയിം കളിക്കുന്നതെന്ന് പറയാണ്. അതിനുശേഷം ഇവിടെ ഏലിയന്റെ ടീം വന്നിട്ട് ഗെയിം കളിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഏലിയന്റെ ടീമിൽ തന്നെയാണ് ഗണ്ണും ഇരിക്കുന്നത്. അപ്പൊ ഗണ് ഇങ്ങനെ വന്നിട്ട് ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്, ഏതുപോലെ കളിക്കുക, ഇവിടെ വന്ന് കളിക്കുക എന്നൊക്കെ വേണ്ട ഓരോ ഇൻസ്ട്രക്ഷൻസ് എല്ലാം അവർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഫസ്റ്റ് റൗണ്ടിലെ മാച്ചിൽ നമ്മുടെ ഏലിയന്റെ ടീം ജയിക്കുകയാണ്. ഫസ്റ്റ് റൗണ്ടിൽ ഏലിയന്റെ ടീമാണ് ജയിക്കുന്നത്. അപ്പൊ ഹീറോയിൻ ആണ് ഇതെല്ലാം കണ്ടിട്ട് ജിങ്ങാങ്ങിനോട് പറയാണ്, ഇത് നോക്കടി അവൻ ഫസ്റ്റ് റൗണ്ടിൽ ജയിച്ചു, ഇത് ഏലിയന്റെ ഹൈലൈറ്റ് മൊമെന്റ് ആ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ജിങ്ങാങ് ചോദിക്കാൻ, എന്ത് ഹൈലൈറ്റ് മൊമെന്റ്, ഞാൻ അവനെ ഫസ്റ്റ് കാണുമ്പോൾ ഒരു കുട്ടി പയ്യനെ പോലെയാണ് ഉണ്ടായിരുന്നത് എന്ന് പറയാണ്. അപ്പൊ നമ്മുടെ ജിങ്ങാങ് ഇരിക്കുന്നതിന്റെ ബാക്കിലായിട്ട് വേറൊരു രണ്ട് പെൺകുട്ടികൾ ഇരിക്കുന്നുണ്ട്. അതിലൊരു പെണ്ണ് വന്നിട്ട് നമ്മുടെ ജിങ്ങാങ്ങിന്റെ ചെയറിൽ ഭയങ്കര ശക്തിയായിട്ട് ഇങ്ങനെ ചവിട്ടുകയാണ്. അപ്പൊ നമ്മുടെ ജിങ്ങാങ് തിരിഞ്ഞു നോക്കുമ്പോൾ ഓ സോറി എന്ന് പറയാണ്. അപ്പൊ ജിങ്ങാങ് ഹീറോയിൻ ആ ഓക്കെ ഇത് അറിയാണ്ട് ചവിട്ടിയതായിരിക്കും വിചാരിച്ചുകൊണ്ട് ആ സാരമില്ലാന്ന് പറഞ്ഞിട്ട് അത് വിടുകയാണ്. അപ്പൊ ആ പെണ്ണ് വന്നിട്ട് ജിങ്ങാങ്ങിനെ പറ്റി ഭയങ്കര തെറ്റായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഇവളെ നോക്ക്, ഇവക്ക് ഗെയിമിനെ പറ്റി ഒന്നും അറിയത്തില്ല, ഗെയിം എന്താന്ന് പോലും അറിയത്തില്ല, ഇവളൊക്കെയാണ് ഒരു ഗേൾ ഫ്രണ്ട് ആയിട്ട് വെക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജിങ്ങാങ്ങിനെ ഭയങ്കര തെറ്റായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് അവരെ ചീത്ത വിളിക്കാൻ വേണ്ടി പോകാൻ തുടങ്ങുകയാണ്. അപ്പൊ നമ്മുടെ ജിങ്ങാങ് പറയാം, ഹേ ഒന്നും പറയില്ലടി, അഥവാ ഗെയിമിന് വല്ലതും പറ്റിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് അവളോട് പറയാണ് ഒന്നും പറയരുതെന്ന് പറഞ്ഞിട്ട് അവളെ ഇവിടെ ഇങ്ങനെ പിടിച്ചിരുത്തുകയാണ്. അതിൻ്റെ അടുത്ത സീൻ നമ്മുടെ ഹീറോയുടെ ടീമിനെ ഇവിടെ കാണിക്കുകയാണ്. അവരെല്ലാവരും ഈ ഗെയിം നടക്കുന്ന സ്ഥലത്തെ റെസ്റ്റ്റൂമിൽ തന്നെ ഇരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അവിടെ നിന്നിട്ട് മാ പറയാണ്, ഇങ്ങനെ കളിക്കണം, ഇതുപോലെ കളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ലൂ വന്നിട്ട് പറയാണ്, ഞാൻ പറയുന്ന രീതിയിൽ കളിക്കുക, ഞാൻ പറയുന്ന രീതിയിൽ കളിക്കുക എന്നൊക്കെ പറയാണ്. പക്ഷെ അവരാരും ലൂ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് കൂടിയില്ല. അപ്പൊ നമ്മുടെ മാ വന്നിട്ട് പറയാണ്, ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇപ്രാവശ്യത്തെ ഗെയിം കളിക്കുക എന്നൊക്കെ പറയണം. അപ്പൊ ഹീറോ ആ ഓക്കെ ആ രീതിയിലുള്ള ഗെയിം കളിക്കുക എന്ന് പറയാണ്. അതിന്റെ അടുത്ത സീനിൽ നമ്മുടെ ഏലിന്റെ ടീമിനെ കാണിക്കുകയാണ്. അവർക്ക് അവിടെ സെക്കൻഡ് മാച്ച് സ്റ്റാർട്ട് ആവുകയാണ്. അവരിങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സെക്കൻഡ് മാച്ച് ഗെയിം ഭയങ്കര ടഫായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രണ്ട് ടീംസും വളരെ ടഫായിട്ടുള്ള രീതിയിലാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏലിയന്റെ ടീം വന്നിട്ട് തോക്കുകയാണ്. ഓപ്പോസിറ്റ് ടീമാണ് ജയിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇത് കണ്ടിട്ട് പറയണം, ആ സാരമില്ല, ഒരു മാച്ചിലല്ലേ പോട്ടെ, സാരമില്ല എന്ന് പറയാണ്. അപ്പൊ നമ്മുടെ ഹീറോയിനും ഇത് കണ്ടിട്ട് പറയാണ് ജിങ്ങാങ്ങിനോട് പറയണത്, നോക്കടി ഏലിയൻ വന്നിട്ട് ഈ മാച്ചിൽ തോറ്റു എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ജിങ്ങാങ് പറയണ, ഓ സാരല്ലടി, ഒരു മാച്ചിലല്ലേ, അതൊന്നും അവൻ അത്ര വലിയ എഫക്ട് ചെയ്യില്ല, അവൻ ഇനിയും നിറയെ മാച്ച് കിടപ്പുണ്ടല്ലോ, അതിൽ അവൻ ജയിക്കും എന്ന് പറയാണ്. എന്നിട്ട് ഏലിയനെ പറ്റി ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയണം, അവനെ ഭയങ്കര ബൂസ്റ്റപ്പ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ പറയാണ്. അപ്പൊ നമ്മുടെ ജിങ്ങാങ്ങിന്റെ ബേക്കിൽ ഇരുന്നിട്ട് നേരത്തെ പ്രശ്നം ഉണ്ടാക്കി ആ പെണ്ണ് വന്നിട്ട് ഒരു ഏലിന്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു ബോർഡ് ഉണ്ട്, അത് വന്നിട്ട് ജിങ്ങാങ്ങിന്റെ മേത്തേക്ക് ഇട്ടിട്ട് പറയാണ്, നീ എങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്ത് വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജിങ്ങാങ് ഹീറോയിനും ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പൊ ബാക്കിയുള്ളവരെല്ലാവരും ഇവരെ തന്നെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ പെൺകുട്ടി ഭയങ്കര സൗണ്ടിലാണ് കിടന്ന് പറയുന്നത്. എന്നിട്ട് ജിങ്ങാങ്ങിനോട് പറയണ, ഏ നീ എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്, ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഭയങ്കര അർഗൻ്റായിട്ട് നീ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സൗണ്ട് ഇട്ട് അവരുമായിട്ട് വഴക്കിട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ബാക്കിയുള്ളവരെല്ലാവരും ഇവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേജിലിരിക്കുന്നവരും എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്. നമ്മുടെ ഏലിയനെ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ പെൺകുട്ടി പറയാണ്, ഞങ്ങൾ വളരെ ദൂരെ നിന്നാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇവരുടെ മാച്ച് കാണാൻ വേണ്ടി, ഇവര് ജയിക്കുന്നത് കാണാൻ വേണ്ടി. പക്ഷെ നീ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നതിന് ശേഷം അവളുടെ മേലത്ത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ഇങ്ങനെ ബഹളം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏലിയനാണ് ഇതൊക്കെ കേട്ടിട്ട് സഹിക്കാൻ പറ്റാതെ അവൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ജിങ്ങാങ്ങിന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ജിങ്ങാങ്ങിനോട് പറയണേ, നീ എന്തിനാ ഇവരോടൊക്കെ സംസാരിക്കുന്നത്, വാ പോവാന്ന് പറഞ്ഞിട്ട് ജിങ്ങാങ്ങിനെ വിളിച്ച് വരയ്ക്കുകയാണ്. പക്ഷെ ജിങ്ങാങ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏലിയന്റെ കൈ തട്ടിവിടുകയാണ്. അപ്പൊ ഏലിയൻ പറയാണ്, നീ ഇവരോടൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല, നീ ഇങ്ങനത്തെവരോടൊന്നും സംസാരിക്കേണ്ട കാര്യമേ ഇല്ലെന്ന് പറയാണ്. അപ്പൊ ജിങ്ങാങ് ചോദിക്കുകയാണ്, നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഏലിയൻ പറയണ, വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് വീണ്ടും അവളുടെ കയ്യിൽ പിടിക്കുകയാണ്. അപ്പൊ അവള് വീണ്ടും കൈ ഇങ്ങനെ തട്ടി മാറ്റാണ്. അപ്പൊ ആ രണ്ട് പെൺകുട്ടികൾ ചോദിക്കുകയാണ്, ഏ നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞങ്ങൾ നിങ്ങളുടെ ഫാൻസ് ആണ്, വളരെ ദൂരത്ത് നിന്നിട്ട് നിങ്ങളുടെ ഗെയിം കാണാനായിട്ട് വന്നതാണ്, ഞാൻ നിങ്ങൾ നിങ്ങളുടെ ഫാൻസ് എന്നൊക്കെ പറയാണ്. അപ്പൊ ഏലിയൻ പറയണ, നിങ്ങൾ എന്റെ ഫാൻസ് ആയിരുന്നു, പക്ഷെ എന്റെ ഗേൾ ഫ്രണ്ടിനെ എന്തിനാ ഇങ്ങനെ ബുൾ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് ജിങ്ങാങ്ങിനെ പിടിച്ച് വലിക്കുകയാണ്. അപ്പൊ ജിങ്ങാങ് വരുന്നില്ല. അപ്പൊ ജിങ്ങാങ്ങിനെ നമ്മുടെ ഏലിയൻ എന്താ ചെയ്യുന്നത്, ഇങ്ങനെ എടുത്തോണ്ട് പോവാണ്. ഇത് കാണുമ്പോൾ ബാക്കിയെല്ലാവരും വാവ് എന്ന് പറഞ്ഞ് ഇങ്ങനെ വായ ഒളിച്ചിരിക്കുകയാണ്.
അപ്പം നമ്മുടെ ഏലിയൻ ജിങ്ങാങ്ങിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ട് റെസ്റ്റ് എടുക്കുന്ന സ്ഥലത്ത് കൊണ്ടേ നിർത്തുകയാണ്. അപ്പം ജിങ്ങാങ് ചോദിക്കുകയാണ്, നീ എന്താ ഈ ഇഡിയറ്റ് പോലെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം ഏലിയൻ പറയുന്നത്, ഞാൻ ഇഡിയറ്റ് പോലൊന്നല്ല ചെയ്യുന്നത്, നിന്നെ ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല, അവരാരെ ഇങ്ങനെ നിന്നെ ഇങ്ങനെ ബുൾ ചെയ്യാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ജിങ്ങാങ് പറഞ്ഞ, ഇല്ലടാ എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഏലിയൻ വന്നിട്ട് പറയുകയാണ്, എനിക്ക് ഗെയിമും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ നീയും ഇമ്പോർട്ടൻ്റ് ആണ്, നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ ജിങ്ങാങ് ഇങ്ങനെ ഏലിയൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പം ഏലിയൻ പറയുകയാണ്, അവരെങ്ങനെ നിന്നെ ഇങ്ങനെ ബുൾ ചെയ്യുന്ന, ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജിങ്ങാങ് വീണ്ടും, ഇല്ലടാ അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ആ ഏലിയൻ വീണ്ടും പറയുകയാണ്, അവരെങ്ങനെ നിന്നെ ഇത്രമാത്രം ഇൻസൾട്ട് ചെയ്യുന്ന, എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരിക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജിങ്ങാങ് ഏലിയന്റെ മുഖത്ത് ഇങ്ങനെ പിടിച്ചിട്ട് പറയാണ്, എനിക്കറിയാം നിനക്ക് ഗെയിമിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം, ഞാൻ ഇവിടെ ചൈനയിലേക്ക് വന്നപ്പോൾ തൊട്ട് ആണ് എനിക്ക് മനസ്സിലായത് നിനക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഗെയിമിംഗ് എന്നുള്ളത്. നീ കൂടാണ്ട് നിനക്ക് ഞാനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെ ഗെയിമും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ റിലേഷൻ ആർക്കും ബ്രേക്കപ്പ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ ഒരിക്കലും ബ്രേക്കപ്പ് ആവില്ല, നമ്മൾ നല്ല ലവേഴ്സ് ആയിട്ട് തന്നെ ഇരിക്കും. എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയും, നിനക്ക് ഗെയിമാണ് ഇമ്പോർട്ടൻ്റ് ഉള്ള എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നിങ്ങനെ ജിങ്ങാങ് പറയാണ്. ഇതെല്ലാം നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. ഏലിയനാണ് ഈ ജിങ്ങാങ് പറയുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ജിങ്ങാങ് പറയാണ്, നമ്മളെ ആരെ കൊണ്ട് പിരിക്കാൻ പറ്റത്തില്ല, നമ്മളെപ്പോഴും ഒന്നായിട്ടാണ് ഇരിക്കുക, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ ജിങ്ങാങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഏലിയൻ എന്താ ചെയ്യുന്നതാണ്, ജിങ്ങാങ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ജിങ്ങാങ്ങിനെ വന്നിട്ട് കിസ് ചെയ്യാണ്. ഇത് നമ്മുടെ ഹീറോയിൻ കണ്ടിട്ട് ഹീറോയിൻ പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്നിട്ട് നോക്കുമ്പോഴാണ് ഹീറോയും ഹീറോയിന്റെ പുറകെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം ഹീറോയിൻ കാണുന്നത്. അപ്പൊ നമ്മുടെ ഹീറോയിൻ ഹീറോയോട് ചോദിക്കുകയാണ്, നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഹീറോ പറയാണ്, ഞാൻ നിന്നെ തേടിയാ വന്നതെന്ന് പറയാണ്. അപ്പൊ നമ്മുടെ ഹീറോയിൻ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഹീറോയോട് പറയാണ്. ഹീറോ ഇതെല്ലാം കേട്ടിട്ട് ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫോണിലാണെങ്കിൽ നിറയെ കമന്റ്സ് വരികയാണ്, ഏലിയനെ പറ്റിയും ജിങ്ങാങ്ങിനെ പറ്റി ഭയങ്കരമായിട്ട് കമന്റ്സ് വരികയാണ്. അവരിങ്ങനെ എങ്ങനെയാ പെരുമാറുന്നത്, എല്ലാവരുടെ അടുത്തും ഭയങ്കര ദേഷ്യമായിട്ട്, അവരുടെ ഫാൻസിന്റെ അടുത്തൊക്കെ ഇങ്ങനെ മോശമായിട്ട് എങ്ങനെയാ പെരുമാറുന്നത്, അവർ ഭയങ്കര അർഗൻ്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ മോശമായിട്ടുള്ള കമന്റ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹീറോയിൻ ഇതെല്ലാം കണ്ടിട്ട് പറയാണ്, അവൻ അരകൻ്റ് ഒന്നുമല്ല, അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ജിങ്ങാങ്ങിനെ എല്ലാവരും കൂടി ഇങ്ങനെ പറയുന്നത് കേട്ടപ്പം അവൻ അവന്റെ ഫാൻസിനോടൊക്കെ ദേഷ്യം വന്നു, അതുകൊണ്ടാണ് അവൻ അവന്റെ ഫാൻസിന്റെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്തത് എന്ന് പറയാണ്. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ പറയാണ്, ഈ സ്പോർട്സിലുള്ള ആർക്കും റിലേഷൻഷിപ്പിലൊന്നും ഇരിക്കാൻ പാടില്ല, അവരും ഹ്യൂമൻസ് ഒക്കെ തന്നെയാണ്, അവർക്കും അവരുടേതായ ഫീലിങ്സ് ഒക്കെ ഉണ്ട്, അവർക്കും റിലേഷൻഷിപ്പിലൊക്കെ ഇരിക്കണമെന്ന് താല്പര്യമുണ്ട്, പക്ഷെ എന്തുകൊണ്ട് അവർക്ക് റിലേഷൻഷിപ്പിൽ ഇരിക്കാൻ പറ്റാതെ, നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും റിലേഷൻഷിപ്പിലായിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തി എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ ഇങ്ങനെ എന്തിനാ പെരുമാറുന്നത് എന്നൊക്കെ ഇങ്ങനെ ഹീറോയിൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹീറോ പറയാണ്, ആ അതെ, അവർക്ക് നമ്മുടെ ഫാൻസിന് വന്നിട്ട് നമ്മളെ പറ്റി ഒന്നും അറിയത്തില്ല, അവർക്ക് നമ്മൾ എപ്പോഴും ഗെയിം കളിച്ചുകൊണ്ടിരിക്കണം എന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് നമ്മുടെ ഫീലിങ്സിനെ പറ്റി ഒന്നും അവർക്ക് മനസ്സിലാവില്ല എന്നും പറയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയും വന്നിട്ട് ഹീറോയിനെ ഇങ്ങനെ ഹഗ് ചെയ്യാണ്. അതിനുശേഷം അവർ രണ്ടുപേരെയും ഫീലിങ്സിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹീറോ ചോദിക്കുകയാണ് ഹീറോയിനോട്, എനിക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഹീറോയിൻ പറയാണ്, എനിക്ക് പേടിയൊന്നും ആകുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഹീറോയെ ഹഗ് ചെയ്യാണ്. അതിൻ്റെ അടുത്ത സീനിൽ നമ്മുടെ ഹീറോയും ഹീറോയിനും അവരുടെ ഗെയിം കളിക്കുന്ന സ്ഥലത്ത് റെസ്റ്റ്റൂമിലേക്ക് വരികയാണ്. അവർക്കും ഇന്ന് തന്നെ ഗെയിം ഉണ്ട്. അപ്പോൾ അവരവിടെ വന്നിരുന്നിട്ട് ഇന്നത്തെ ഗെയിമിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മാ ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ ചോദിക്കുകയാണ്, ഞാൻ വേറൊരു ട്രിക്സ് പറഞ്ഞുതരാം, നമുക്ക് ഈ പ്രൈസ് ഞാൻ പറയുന്ന പോലെ കളിക്കാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മാ ചോദിക്കുകയാണ്, എങ്ങനെയാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ പറയുകയാണ്, നമുക്ക് വന്നിട്ട് തോക്കുന്നത് പോലെ ഗെയിം കളിക്കാം. അപ്പം ഓപ്പോസിറ്റ് ടീംസ് ഭയങ്കര സ്ട്രെങ്ത് എടുത്തിട്ട് അവരെന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യും, അപ്പം അതുപയോഗിച്ച് നമുക്ക് ജയിക്കാമെന്ന് പറയുകയാണ്. പക്ഷേ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മായ്ക്ക് വന്നിട്ട് ചെറിയൊരു സംശയം തോന്നുന്നതാണ്, ഇങ്ങനെ കളിച്ചാണെങ്കിൽ നമ്മൾ ജയിക്കുമെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഹീറോയിൻ പറയാണ്, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാന്ന് പറയാണ്. അപ്പൊ അവർ ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പം ഹീറോ പറയാണ്, നമുക്ക് ഈ ക്യാരക്ടർ ഉപയോഗിക്കാന്ന് പറയാണ്. അപ്പൊ എല്ലാവരും ഈ ക്യാരക്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഏലിയന്റെ ടീം വന്നിട്ട് തോറ്റത് എന്ന് പറയാണ്. അതിന്റെ അടുത്ത സീനിൽ അവരെല്ലാവരും ഗെയിം നടക്കുന്ന സ്റ്റേജിലേക്ക് വരികയാണ്. അപ്പൊ ഗെയിം നടക്കുന്ന സ്റ്റേജിലേക്ക് വന്ന ശേഷം അവരെല്ലാവരും കൂടെ ക്യാരക്ടേഴ്സിനെ ചൂസ് ചെയ്യാണ്. അപ്പൊ ഒരു ക്യാരക്ടറിനെ ചൂസ് ചെയ്യുമ്പോൾ അവരെല്ലാവരും ചോദിക്കുകയാണ്, ബാക്കി ഓഡിയൻസും അവരെല്ലാവരും ചോദിക്കുകയാണ്, ഏയ് ഇവരെന്താ ഈ ക്യാരക്ടർ ഉപയോഗിച്ച്, ഈ ക്യാരക്ടർ ഉപയോഗിച്ചിട്ടല്ലേ ഏലിയന്റെ ടീം വന്നിട്ട് ഔട്ടായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത സീനിലെ ഗെയിം സ്റ്റാർട്ട് ആവുകയാണ്. രണ്ട് ടീംസും ഭയങ്കര ടഫ് ആയിട്ടുള്ള രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹീറോയുടെ ടീമാണെങ്കിൽ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്, എല്ലാവരും നല്ല സൂപ്പർ ആയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹീറോയുടെ ടീമിന്റെ ഓപ്പോസിറ്റ് ടീമായിട്ട് ആരാ കളിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽഫ എന്ന് പറഞ്ഞ വേറൊരു ടീമാണ് നമ്മുടെ ഹീറോയുടെ ടീമിന്റെ ഓപ്പോസിറ്റ് ടീമായിട്ട് ഗെയിം കളിക്കുന്നത് കേട്ടോ. അവര് കളിക്കുന്നതെല്ലാം ആനിമേഷൻ രീതിയിൽ കാണിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹീറോയുടെ ടീം വന്നിട്ട് ഓപ്പോസിറ്റ് ടീമില് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യാണ്, അവരുമായിട്ട് ഭയങ്കര ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ അവരുടെ ടവറും ഒരു പാമ്പിനെ പോലെ ഇരിക്കുന്ന ടവറുണ്ട്, അതിനെയും ഭയങ്കരമായിട്ട് ഇങ്ങനെ അടിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
രണ്ട് ടീംസും ഭയങ്കരമായിട്ട് ഫൈറ്റിംഗ് ആണ്, ഭയങ്കര ടഫായിട്ടുള്ള രീതിയിലാണ് ഗെയിം പൊക്കോണ്ടിരിക്കുന്നത്. അവസാനം ആരാ ജയിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയുടെ ടീം തന്നെയാണ് ഗെയിം ജയിക്കുന്നത്. ഗെയിം ജയിച്ച ശേഷം നമ്മുടെ ഹീറോ വന്നിട്ട് ഹീറോയിന്റെ തലയിൽ ഇങ്ങനെ കൈവയ്ക്കുകയാണ്, ഗെയിമിന്റെ അകത്ത് തന്നെ അതങ്ങനെ ആനിമേഷൻ രീതിയിൽ ഇങ്ങനെ കാണിക്കുകയാണ്. അതിന്റെ അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിൻ ഗെയിം ജയിച്ച ശേഷം നമ്മുടെ ഹീറോയെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മോമോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു റൊമാൻറ്റിക് സീനായിട്ട്, ചെറിയൊരു റൊമാൻറ്റിക് സീനായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മോം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത സീനിൽ നമ്മുടെ ഹീറോയുടെ ടീമിനും ഏലിയൻ്റെ ടീമിനും കൂടി ഇന്റർവ്യൂ നടക്കുകയാണ്. ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് അവിടെയുള്ളവർ ചോദിക്കുകയാണ്, ഇന്ന് നടന്ന സംഭവത്തെ പറ്റി നിങ്ങൾ എന്താ വിചാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. നമ്മുടെ ഏലിയനാണ് അപ്പോൾ ഒന്നും മിണ്ടാണ്ട് അവിടെ ഇരിക്കുകയാണ്. ഇത് കാണുമ്പോൾ അവർ ചോദിക്കുകയാണ്, നിങ്ങൾ ഇപ്പം അപ്സെറ്റ് ആയിട്ടാണോ ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം ഏലിയൻ പറയണം, ആ അതെ, ഞാനിപ്പോൾ അപ്സെറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി കൂടെ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ അവർ ചോദിക്കുകയാണ്, ഇന്നത്തെ ഗെയിമിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് തോറ്റെന്ന് നമ്മുടെ ഏലിയൻ്റെ ടീമിനോട് ചോദിക്കുകയാണ്. അപ്പൊ അതിലൊരു കണ്ണാടി വെച്ച് പയ്യാൻ പറയുകയാണ്, ആ സ്റ്റാറ്റർജി ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ തോക്കാനുള്ള കാരണം. അതിനെപ്പറ്റി, ആ ഗെയിമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ തോറ്റെന്ന് ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം അവർ ചോദിക്കുകയാണ്, അടുത്ത ഗെയിമിൽ ഏലിയൻ കളിക്കാത്തത് ആ പെൺകുട്ടി ഗെയിം കളിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ടാണോ, അങ്ങനെയൊക്കെ കുറെ പേര് ഇങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഏലിയൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇത് പിടിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, അവരുടെ അടുത്ത് ചൂടാവുകയാണ്. അപ്പോൾ അവർ ഏലിയനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ബാൻ ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ കണ്ണാട വെച്ച് പയ്യൻ പറയാണ്, ഏ ഇല്ല, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുകയാണ്. അതിനുശേഷം അവർ വേറൊരു ചോദ്യം ചോദിക്കുകയാണ്, ഈ സ്പോർട്സിലുള്ളവരൊന്നും റിലേഷൻഷിപ്പിൽ ഏർപ്പെടാറില്ലേ, കൂടുതൽ പേരും സിംഗിൾസ് ആയിട്ട് തന്നെയാണല്ലോ ഇരിക്കുന്നത്, അവരാരും റിലേഷൻഷിപ്പിലൊന്നും ഏർപ്പെടില്ലേ എന്ന് ചോദിക്കുകയാണ്. അഥവാ ഏർപ്പെട്ടാലും എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയും പറയാണ്, ആ ഞങ്ങൾക്ക് റിലേഷൻഷിപ്പിലൊക്കെ ഏർപ്പെടാം, ഞങ്ങൾക്കും ഫീലിംഗ്സ് ഒക്കെ ഉണ്ട്, ഞങ്ങളും ഹ്യൂമൻസ് തന്നെയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് റിലേഷൻഷിപ്പിലൊക്കെ ഏർപ്പെടാം. ഇതിൽ പലരും റിലേഷൻഷിപ്പിൽ ഓൾറെഡി ഏർപ്പെട്ടവരാണ്, ചിലരൊക്കെ സിംഗിൾ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിന്റെ അർത്ഥം അവർക്കും റിലേഷൻഷിപ്പിൽ ഒന്നും ഏർപ്പെടാൻ താല്പര്യം ഇല്ല എന്നല്ല, അവർക്കും താല്പര്യമുള്ള സമയത്ത് അവർ റിലേഷൻഷിപ്പിലാവും എന്ന് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ പറയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ടാൻ പറയാണ്, ഞങ്ങൾക്ക് റിലേഷൻഷിപ്പിലൊക്കെ ഏർപ്പെടാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾ ഇങ്ങനെ സിംഗിൾ ആയിരിക്കുന്നത് സന്യാസിമാരൊന്നും ആകാൻ വേണ്ടി ആയിട്ടല്ല, ഞങ്ങൾക്ക് ഇതുവരെ അതിനൊത്തായിട്ടുള്ള ഗേളിനെ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ സിംഗിൾ ആയിട്ട് ഇരിക്കുന്നത് എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അവിടെ ഇന്റർവ്യൂ ബോർഡിലുള്ള എല്ലാവരും ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ നമ്മുടെ ഹീറോയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഫാൻസ് വന്നിട്ട് നിങ്ങൾ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കണം, എന്നാലേ നിങ്ങൾക്ക് ചാമ്പ്യൻഷിപ്പ് കിട്ടുള്ളൂ, നിങ്ങൾക്ക് ചാമ്പ്യൻഷിപ്പ് കിട്ടാൻ വേണ്ടി മാത്രമായിട്ടാണ് നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലൊന്നും ഏർപ്പെടാൻ പാടില്ല എന്ന് ഫാൻസ് ആഗ്രഹിക്കുന്നത്, ഇതിനെപ്പറ്റി നിങ്ങൾ എന്ത് വിചാരിക്കുന്നു എന്ന് ഹീറോയോട് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ അതിന് റിപ്ലൈ കൊടുക്കുകയാണ്, നമ്മുടെ പാരൻസ് കുട്ടികളെ വളർത്തുന്ന സമയത്ത് അവർ നന്നായി പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങിയിട്ട് നല്ല യൂണിവേഴ്സിറ്റിക്ക് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്, പക്ഷെ കുട്ടികൾ അവരുടെ ഏജിനൊത്ത രീതിയിലുള്ള ഗെയിംസ് ഫണ്ട് അതൊക്കെ കണ്ടുപിടിച്ച് ആ രീതിയിലും കളിക്കുന്നുണ്ട്. ആ സമയത്ത് അവർ പഠിക്കുകയും ചെയ്യുന്നുണ്ട്, പഠിത്തത്തോടൊപ്പം തന്നെ അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഞങ്ങളും, ഞങ്ങളും ഗെയിം കളിക്കുന്നുണ്ട്, ഗെയിം ഫോക്കസ്ഡ് ആയിട്ടാണ് കളിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കൂടെ റിലേഷൻഷിപ്പ് കൊണ്ടുപോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഗെയിമിനെ ഒരിക്കലും ബാധിക്കില്ല എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം ഹീറോ പറയാണ്, ഞങ്ങൾക്ക് ഈ ഗേൾസിനെ ഒക്കെ നോക്കാനുള്ള ടൈം കിട്ടാഞ്ഞിട്ട് ഇല്ലായിരുന്നേ, ഞങ്ങൾ നോക്കിയേനെ, ഞങ്ങൾ അതിനുള്ള ടൈം കണ്ടെത്തിയേനെ എന്ന് പറയാണ്. അപ്പം നമ്മുടെ ഹീറോയിൻ ഇതെല്ലാം കേട്ടിട്ട്, ഓ ഇവനെ ഓവറായിട്ടാ സംസാരിക്കുന്നതെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ കാലയിൽ ചെറിയൊരു പിച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഹീറോ പറയാണ്, ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്ന ശേഷം കുറേ പേരുടെയൊക്കെ റിലേഷൻഷിപ്പ് ഭയങ്കര ലോങ് ആയ ശേഷം അവർ ബ്രേക്കപ്പ് ആവേണ്ട അവസ്ഥ വരെ ആയി എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അവർ ഇന്റർവ്യൂവിന് വന്നവരൊക്കെ ചോദിക്കുകയാണ്, ആരുടെ റിലേഷൻഷിപ്പാണെന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ഫാറ്റി പറയാണ്, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ സിക്കേ ടീമിന്റെ ക്യാപ്റ്റനോട് പോയി ചോദിച്ചാൽ മതി എന്ന് പറയാണ്. ഇത് പറയുമ്പോൾ നമ്മുടെ ഹീറോയും വന്നിട്ട് ഫാറ്റിനെ ഇങ്ങനെ നോട്ട് എന്നിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുകയാണ്. അതിനുശേഷം ഫാറ്റി ഹീറോയിനെ ഇങ്ങനെ കാട്ടുന്ന കാണുമ്പോൾ ഹീറോയിനെ ഇങ്ങനെ കളിയാക്കിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് എല്ലാവർക്കും മനസ്സിലായത് നമ്മുടെ ഹീറോ വന്നിട്ട് ഹീറോയിനെ പറ്റിയാണ് പറഞ്ഞത് എന്നുള്ള കാര്യം. അപ്പൊ അവരെല്ലാം നമ്മുടെ ഹീറോയോട് ചോദിക്കുകയാണ്, ഈ സ്പോർട്സിലുള്ളവർക്കെല്ലാം റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാവുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഹീറോ പറയണ, ആ ഉണ്ടാകാം, ഞാൻ റിലേഷൻഷിപ്പിലാണ് ഉള്ളതെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അവരെല്ലാം, ഏ ഹീറോ റിലേഷൻഷിപ്പിലാണോ, ആരായിട്ടാന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ഹീറോയും കേട്ടിട്ട് ഹീറോയിൻ ആണെങ്കിൽ മനസ്സിലിങ്ങനെ പറയുകയാണ്, നമ്മൾ ഒരു റിയാക്ഷനും കൊടുക്കാൻ പാടില്ല, നമ്മൾ ചിരിക്കാനൊന്നും പാടില്ല, നമ്മൾ എന്തെങ്കിലും റിയാക്ഷനൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വേഗം മനസ്സിലാവുന്നതുകൊണ്ട് നമ്മൾ യാതൊരു റിയാക്ഷൻ ഇടാൻ പാടില്ല, നമ്മൾ ചിരിക്കാനൊന്നും പാടില്ല എന്ന് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ ഇപ്പോൾ കുറച്ച് നെർവസ് ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്, നമ്മുടെ ഹീറോയ്ക്ക് അത് മനസ്സിലാവുന്നുമുണ്ട്. അതിനുശേഷം ഹീറോ പറയുകയാണ്, ഇപ്പം ഞാൻ ആ പേഴ്സൻ്റെ സ്നേഹത്തിനും കെയറിങ്ങിനും ഒക്കെ താങ്ക് യു പറയുകയാണ്, ഞാൻ ഫ്യൂച്ചറിൽ ഒരു കാരണവശാലും അവളുടെ കൈവിടത്തില്ല, അവളെ ഞാൻ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യും, അവൾക്ക് എല്ലാ ഞാൻ എപ്പോഴും അവളുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ഹീറോ പറയുകയാണ്. അപ്പം അവർ ചോദിക്കുകയാണ്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫാൻസിനെ പറ്റി എന്താ വിചാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം ഹീറോ പറയുകയാണ്, അവർ നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്യാനാണ്, സീറപ്പ് ചെയ്യാനാണ് വന്നിട്ടുള്ളതെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, നമ്മൾ സീറപ്പ് ഒക്കെ ചെയ്യുക, അല്ലാണ്ട് വേറെ ഒന്നിലും ഇടപെടരുത് എന്ന് പറയുകയാണ്.
അതിനുശേഷം നമ്മുടെ ഹീറോ വന്നിട്ട് ഹീറോയിന്റെ കൈ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് പിടിച്ച് അവർ രണ്ടുപേരും ഇങ്ങനെ കൈ ഇങ്ങനെ കോർത്ത് പിടിക്കുകയാണ്. അതിനുശേഷം ഇവിടെ നമ്മുടെ ഹീറോയും ഹീറോയിനും ഗെയിം കളിച്ച് ജയിച്ച സമയത്ത് ഒരു സീൻ കാണിക്കുകയാണ്. ആ സമയത്ത് എല്ലാവർക്കും നമ്മുടെ ഹീറോയിനും ഹീറോ ഒക്കെ വന്നിട്ട് നിങ്ങൾ തോറ്റ ടീമിന് ജയിച്ച ടീം വന്നിട്ട് ഹാൻഡ് ഷേക്ക് കൊടുക്കൂലേ, അത് കൊടുത്ത ശേഷം അവരെല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹീറോയും ഹീറോയിനും ഇങ്ങനെ മാറി നിന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹീറോ വന്നിട്ട് ഹീറോയിന്റെ കൈ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് പിടിക്കുകയാണ്. അപ്പൊ ഹീറോയും പറയുകയാണെങ്കിൽ ഇപ്പൊ കൈ പിടിക്കല്ലേ, കൈ വിട്, ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ സീനാവെന്ന് പറയുകയാണ്. പക്ഷെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിന്റെ കൈ വിടുന്നില്ല. ഹീറോയിന്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ സ്റ്റേജിലേക്ക് ഇങ്ങനെ അവരുടെ സീറ്റിന്റെ അവിടുന്ന് ഇങ്ങനെ കറങ്ങി വരാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമ്മുടെ ഹീറോയിൻ കഷ്ടപ്പെട്ട് ഹീറോയിന്റെ കൈ ഹീറോയുടെ കൈയുടെ ഇടയ്ക്ക് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഹീറോയുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും കൂടി വന്നിട്ട് സ്റ്റേജിൽ നിന്നിട്ട് കുനിഞ്ഞ് താങ്ക് യു പറയാണ് എല്ലാവരോടും. അപ്പൊ നമ്മുടെ ഹീറോ വന്നിട്ട് ഹീറോയിനോട് ചോദിക്കുകയാണ്, നീ എനിക്ക് എങ്ങനെയാ താങ്ക് യു പറയാൻ പോകുന്നത്, ഇന്നത്തെ ഗെയിമിൽ ഞാനല്ല നിന്നെ പ്രൊട്ടക്ട് ചെയ്തത്, കൂടാണ്ട് ഞാൻ എന്റെ സ്ട്രെങ്ത് കാരണമല്ലേ നമ്മുടെ ടീമിൽ നിന്ന് ജയിച്ചത്, ഞാൻ നല്ലൊരു ലീഡറല്ലേ, അപ്പൊ നീ എങ്ങനെയാണ് എനിക്ക് താങ്ക് യു പറയാൻ പോണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹീറോയും പറയാണ്, ഞാൻ നിനക്ക് കുനിഞ്ഞ് താങ്ക് യു പറയുന്നു പറയാണ്, അവിടെയുള്ളവരെല്ലാം കുനിഞ്ഞിട്ടാണ് താങ്ക് യു പറയുന്നത്, അപ്പൊ അതുപോലെ പറയുന്നു പറയാണ്. അപ്പൊ നമ്മുടെ ഹീറോ പറയണ, ആ അതുപോലൊന്നും എനിക്ക് വേണ്ട, വേറെ ഏതെങ്കിലും രീതിയിലും മതി എന്ന് പറയാണ്. അപ്പൊ ഹീറോ ചോദിക്കുക, ഏത് രീതിയിലാണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹീറോ ഹീറോയിനോട് ചോദിക്കുകയാണ്, നീ എന്നെ അവോയ്ഡ് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഹീറോയും പറയുന്നത് അല്ല എന്ന് പറയാണ്. അതിനുശേഷം ഹീറോയിൻ ഇങ്ങനെ തിരിഞ്ഞ് നേരെ നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ തന്നെ ഇങ്ങനെ നോക്കി എന്നിട്ട് മനസ്സിൽ പറയാണ്, ഞാൻ എപ്പോഴും നിന്നെ എല്ലാവരുടെ അടുത്ത് നിന്ന് പ്രൊട്ടക്ട് ചെയ്യും, കൂടാതെ ഭയങ്കര കെയറിംഗും ആയിരിക്കും എന്ന് ഇങ്ങനെ മനസ്സിൽ പറയാണ്. അപ്പൊ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ മനസ്സിൽ പറയാണ്, ചില ആൾക്കാർ പറയും ഫാളിംഗ് ഇൻ യുവർ ലവ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പ്രണയത്തെ കണ്ടെത്തുക എന്നതാണ്. അങ്ങനെ ഒരാളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് വേണ്ടി എന്തും ചെയ്യും, അവരുടെ സ്ട്രെങ്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണ്ടി എന്തും ചെയ്യും, അവർക്ക് മറ്റൊന്നിനെയും ഭയമില്ലാണ്ട് നമ്മളെ അവർ പ്രൊട്ടക്ട് ചെയ്യുക, അവർ ഭയങ്കര കെയറിംഗ് ഒക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇക്കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിൻ ഇന്റർവ്യൂ നടക്കുന്ന ആ സ്ഥലത്ത് ഇരുന്നിട്ട് ആലോചിക്കുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഹീറോയുടെ കയ്യിൽ ഇങ്ങനെ നന്നായിട്ട് ഹോൾഡ് ചെയ്യുകയാണ് ഹീറോയിനും. സോ ഇതോടെ നമ്മുടെ എപ്പിസോഡ് കഴിഞ്ഞു ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ട് ലഭിക്കുന്നതാണ്. ബൈ ഗൈസ്.